ഹായ്, എല്ലാവർക്കും സ്വാഗതം മമ്മീസ് ഹോം കുക്കിങ്ങിലേക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നല്ലേ, സാമ്പാർ പൊടിയാണ്. അപ്പോൾ ചിലർക്കെങ്കിലും സാമ്പാർ പൊടി ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പെട്ടെന്നും ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കാൻ നോക്കാം. സിമ്പിളാണ്, അതേപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ഉപയോഗിക്കാം. ഞാൻ സാധാരണ നോർമൽ നമ്മുടെ മുളകാണ്, ഉണക്കമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കാശ്മീരി ഉപയോഗിച്ചോളൂ. കൂടെ ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുൻപായിട്ട് മമ്മീസ് ഹോം കുക്കിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തായി ഒരു ബെല്ലൈക്കൺ വരുന്നതാണ്, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. സാമ്പാർ പൊടിക്ക് ആവശ്യമായിട്ട് 8 ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 8 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു 1/4 കപ്പ് അളവിനുണ്ട്. 12 ഉണക്കമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ ഇത് ചെറുപയർ പരിപ്പാണ്, 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പായസം ഉണ്ടാക്കുന്ന അതേ ചെറുപയർ പരിപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ തോരൻ പരിപ്പാണ്, സാമ്പാറിന് ഉണ്ടാക്കുന്ന അതേ തോരൻ പരിപ്പ്, പിന്നെ ഉഴുന്നും 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ജീരകവും അതേപോലെ പെരുംജീരകവും ആവശ്യമായിട്ടുണ്ട്. പെരുംജീരകം ഞാൻ എടുത്തിരിക്കുന്നത് 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ എടുക്കുക. ഞാൻ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ജീരകവും ഞാൻ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവയാണ്, ഉലുവ അതായത് വെന്തയം, ഇതും ഞാൻ 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പെരുങ്കായാണ് കായം, ഇത് ഇത്രയും 2 ചെറിയ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകാനുള്ളതാണ്, കഴുകിയിട്ട് നമുക്ക് ചൂടാക്കാൻ എടുക്കാം. അപ്പോൾ ഇത് ഞാൻ കഴുകി, മല്ലി ഞാൻ കഴുകി വെച്ചതാണ്, അതുകൊണ്ട് ഇത് കഴുകുന്നില്ല. ബാക്കിയൊക്കെ കഴുകി കഴുകി അപ്പം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാനുള്ളതാണ്. അതേപോലെ ഞാനവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഇത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്, 1 ടേബിൾ സ്പൂൺ പച്ചരിയാണ്, ഇതും നമ്മൾക്ക് ചൂടാക്കാനുള്ളതാണ്. കഴുകിയിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ മല്ലി ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. സിമ്മിൽ വെച്ചോളൂ, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് ഞാൻ ചൂടാക്കി കാണിക്കാം. ഇപ്പോൾ ഒരുവിധം നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അതിലേക്കാണ് നമ്മൾ മുളക് ഇട്ടിട്ട്, ഞാൻ അതിൻ്റെ ഞെട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ എടുത്ത് മാറ്റി. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണമൊന്ന് ഇതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ മുളകും നല്ലോണം തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതും മാറ്റാം. ഒരു ഡ്രോപ്പ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, ഇത്രയും മതി, അതിൽ കൂടുതൽ ഒഴിക്കണ്ട. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഈ കായ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് നല്ലോണം ചൂടാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതേപോലെ ഇതും ഞാൻ നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം തട്ടുന്ന സമയത്ത് നല്ല മൊരിഞ്ഞ സൗണ്ട് വേണം, ഇല്ലെങ്കിൽ പൊടിയുന്ന സമയത്ത് നമുക്ക് നല്ല പൊടിഞ്ഞു കിട്ടില്ല. ഇപ്പോൾ ഇതും ഞാൻ മാറ്റാൻ പോവുകയാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് ഇതേപോലെ നമ്മൾ എങ്ങനെയാലും ഇത് പൊട്ടിച്ചിട്ടാണ് അതിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ പൊടിഞ്ഞു വരണം. അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കട്ടെ. ഞാൻ ഉഴുന്ന് കഴുകിയെടുത്തു. അപ്പോൾ അത് നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് ഫ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പം തന്നെ കഴുകിയാൽ മതി. കഴുകി ഇങ്ങനെ പുതിർത്തി വെക്കൊന്നും വേണ്ട, അപ്പം തന്നെ കഴുകി ആ അപ്പോഴേ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സിമ്മിൽ വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കിതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ വെള്ളത്തോടെ ആവുമ്പോൾ കണ്ടില്ലേ പാത്രത്തിൽ, അതുകൊണ്ട് നല്ല പാത്രമൊന്നും എടുക്കരുത്. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും, അല്ലാതെ കഴുകാതെ എടുക്കാനും പാടില്ല. ഉഴുന്നൊക്കെ കഴുകാതെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ അഴുക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ എപ്പോഴും ഏത് പയറാണെങ്കിലും എന്താണെങ്കിലും ഒക്കെ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന്
രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് ഉടനെ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളത് എന്തായാലും ഒന്ന് കഴുകി വേണം റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രൈ റോസ്റ്റിനെ ചെയ്യുക, ഇതിലൊന്നും നമുക്ക് ഓയിലൊന്നും ഒഴിക്കേണ്ട. അപ്പം ഞാനത് കായം, പിന്നെ നമുക്ക് കുറേ ടൈം എടുക്കും അതൊന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാനതൊന്ന് കുറച്ച് ഓയിലിൽ, ഒരു ഡ്രോപ്പ് ഓയിൽ, രണ്ട് ഡ്രോപ്പ് ഓയിൽ മതി അതിലൊന്ന് ഇതാക്കിയെടുക്കാം. ഇപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, നമുക്ക് ഇതും മാറ്റി വയ്ക്കാം. അടുത്തത് തോരപ്പരിപ്പാണ്, അതും കഴുകിയിട്ടുണ്ട്, അതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ഉണ്ടാവും പെട്ടെന്ന്, നമുക്കത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ആ വെള്ളം വലിയേണ്ട ടൈമൊക്കെ വേണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. എന്നാലും സിമ്മിൽ തന്നെ വെക്കുക, എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് കരിയാതെ നോക്കണോ. അതുകൊണ്ട് കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമ്പാർ പൊടിക്ക് ടേസ്റ്റ് മൊത്തമായിട്ട് ചേഞ്ച് ആകും. അതുകൊണ്ട് ഒന്നൊന്നായിട്ട് ക്ഷമിച്ചിട്ട്, ക്ഷമയോടുകൂടി നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കണം. അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ, ഈ സാമ്പാർ പൊടി ഞാൻ ഉപയോഗിക്കാറ് ടിഫിൻ സാമ്പാറിനും വേണ്ടി മാത്രമാണ്. നമ്മളെ തേങ്ങ വറുത്തരച്ച സാമ്പാറിന് ഞാൻ ഈ സാമ്പാർ പൊടി ഉപയോഗിക്കലില്ല. എന്താന്ന് വെച്ചാൽ ആ സാമ്പാറിൽ, തേങ്ങ വറുത്തരയ്ക്കുന്ന സാമ്പാറിൽ, അതിൻ്റെ തേങ്ങ വറക്കുന്ന സമയത്താണ് ഞാൻ മല്ലി മുളകൊക്കെ ചേർത്ത്, പിന്നെ അതിൽ ഞാൻ പെരുംജീരകവും കുരുമുളകും ഞാൻ ചേർക്കാറില്ല. അപ്പോൾ നാടൻ നമ്മുടെ വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കാറ്. ഇത് ടിഫിൻ സാമ്പാറിന് വേണ്ടി മാത്രം ഞാൻ എടുക്കാറാണ്. അപ്പോൾ ഇതേപോലെ ഈ ഒരു അളവിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം, അതായത് ഒരു മാസത്തേക്ക് ഒരു മൂന്ന് പ്രാവശ്യം ടിഫിൻ സാമ്പാർ ഉണ്ടാക്കാനുള്ള അളവിൽ നമുക്ക് കിട്ടും. അത്രേ ഞാൻ ഉപയോഗിക്കാറും ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് നമുക്കിത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ പോയി പോകും. അതുകൊണ്ട് നല്ല ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ അളവിനുണ്ടാക്കുകയാണെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാം നമുക്ക് സാമ്പാർ. അപ്പോൾ ടിഫിൻ സാമ്പാറിന് വേണ്ടി മാത്രമാണ് ഞാനിത് പൊടിക്കാറ്. സാധാരണ സാമ്പാറിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, പക്ഷേ ഞാൻ നാടൻ സാമ്പാർ ഉണ്ടാക്കി കഴിച്ചതുകൊണ്ട് എനിക്ക്, ഞാൻ ആ തേങ്ങ വറക്കുന്ന സമയത്ത് മല്ലി മുളക് ഒക്കെ ചേർത്ത് വറുത്തിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുക. അപ്പോൾ ടിഫിൻ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള റെസിപ്പി കൂടെ ഞാൻ അടുത്ത വീഡിയോയിലിടാം. കടലപ്പരിപ്പും ഇവിടെ റോസ്റ്റായി, ഇതും മാറ്റി വയ്ക്കാം. ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം ചെറുപയർ പരിപ്പും നല്ലെണ്ണം റോസ്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഇതും മാറ്റി വയ്ക്കാം. പച്ചരി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതും നല്ലെണ്ണം റോസ്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. കുരുമുളക് ഇട്ട് കൊടുത്തു, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്, അപ്പം അതിലേക്ക് ഞാൻ നമ്മുടെ ഉലുവട്ട് കൊടുത്തു. ഉലുവ നല്ലെണ്ണം ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പെരുംജീരകവും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, കളറൊന്നും ചേഞ്ച് ആവണ്ട, പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഓഫ് ചെയ്ത പാത്രത്തിൽ നമ്മൾ ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അത് നല്ല ചൂടോട് കൂടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം 3/4 ടേബിൾ സ്പൂണോ അത്രയായാലും മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മാത്രം ഇതിലിട്ട് കൊടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം ഇട്ട് കൊടുക്കുമ്പോൾ. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിതാ ഇത്രയും മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചൂട് തന്നെ നമ്മളെ മഞ്ഞളൊന്ന് ചൂടായാൽ മതി. നിങ്ങൾ വേറെ മഞ്ഞൾപ്പൊടി കറിയിൽ ചേർക്കുന്നില്ല എന്നാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കറി ഇടുന്ന സമയത്ത് കഷ്ണത്തിലേക്കൊക്കെ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 1/4 ടേബിൾ സ്പൂൺ എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മൊത്തമായിട്ട് പൊടിച്ച് ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂട്ടാം. അപ്പം ഇതും നല്ല ചൂടായിട്ടുണ്ട്, ഞാനിത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇതൊക്കെ നമുക്കൊന്ന് പിന്നെ നമ്മുടെ കായൊക്കെ ഒന്ന് ഉടച്ചിട്ട് നമുക്കിട്ട് കൊടുക്കാം.
അപ്പോൾ എല്ലാം ചൂട് ആറിയിട്ടുണ്ട്, അധികം ചൂടൊന്നുമില്ല, നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്, നല്ല തുടച്ച് ക്ലീൻ ചെയ്ത മിക്സിൻ്റെ ജാറായിരിക്കണം. അതിനകത്തേക്ക് നമ്മൾക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നല്ല പൊടിച്ചെടുത്തു വന്നു, കണ്ടല്ലോ നല്ല ഫൈൻ പൗഡറായിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലും ആണ് കേട്ടോ. ഇത് നമുക്ക് ഒരു മാസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതേപോലത്തെ ഒരു 4 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എരിവ് ഏതെങ്കിലും തികയുന്നില്ല, പറ്റുന്നില്ല, ഇന്നും വേണം എരിവ് എന്നൊക്കെ ആണെങ്കിൽ കുറച്ച് ഉണക്കമുളകൊക്കെ ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാകും. ഞാൻ ഒരു 12 മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു കണ്ണാടി ബോട്ടിലോ നമ്മൾ ഒന്ന് സൂക്ഷിച്ച് വെക്കാതെ. സൂപ്പർ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം കമൻറ്റും നിങ്ങൾ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും താങ്ക് യു, ബൈ.